ഫെബ്രുവരി 8 വിശുദ്ധ ജെറോം എമിലിയാനിയുടെ തിരുനാളാണ് തിരുസഭയിൽ ഓർക്കുന്നത്. വെന്നീസിലെ ഒരു കുലീന കുടുംബത്തിലാണ് ഈ വിശുദ്ധൻ ജനിക്കുന്നത്. ഇദ്ദേഹം ഭക്തിപരമായ കാര്യങ്ങളിലൊന്നും അധികം തൽപരനാകാതെ ഈ ലോക സുഖങ്ങളിൽ മുഴുകി ഒരു പടയാളിയായിട്ട് ഭടനായിട്ടായിരുന്നു തൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അദ്ദേഹം തൻ്റെ ജോലി ചെയ്യുന്നതിനിടയ്ക്ക് അവിടെ ഒരു യുദ്ധമുണ്ടാവുകയും ശത്രുസൈന്യം ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. ഇദ്ദേഹം കാരാഗ്രഹത്തിൽ ശിക്ഷകൾ അനുഭവിച്ച് പീഡകൾ സഹിച്ച് കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തെക്കുറിച്ച് വിചിന്തനം ചെയ്യുന്നതിന് ഒരവസരം ലഭിക്കുകയും അങ്ങനെ പരിശുദ്ധ അമ്മയോടും ഈശോയോടും പ്രത്യേകം പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായി ഇദ്ദേഹം ജയിൽ മോചിതനാവുകയും ഒരു പുതിയ മനുഷ്യനായി പുറത്തു വന്ന അദ്ദേഹം പൗരോഹിത്യ പട്ടം പഠിക്കുകയും പുരോഹിതനായി തീരുകയും തുടർന്ന് തെരുവീതിയിൽ അലഞ്ഞു തിരിയുന്ന അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിനായി അനാഥ ആലയങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ തന്നെ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനായി ആശുപത്രികളും വേശ്യാവൃത്തിയിലായിരുന്നവർ മനസ്സ് തിരിഞ്ഞ് പുതിയൊരു ജീവിതം നയിക്കുന്നതിനു വേണ്ടി ഒരു ഭവനം തുടങ്ങുകയും ചെയ്തു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിനോടൊപ്പം ചേർന്ന വൈദികരുടെ സഹായത്താൽ യുവജനങ്ങളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഒരു സ്ഥാപനവും അദ്ദേഹം ആരംഭിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വലുതായിക്കൊണ്ടേയിരുന്നു. ഇറ്റലിയിൽ പ്ലേഗ് ബാധ പടർന്നു പിടിക്കുന്ന സമയത്ത് ഇദ്ദേഹവും ഇദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നവരും അതികഠിനമായി തന്നെ അവരെ ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന സകല സ്വത്തുക്കളും വിറ്റ് ദരിദ്രരെയും പാവപ്പെട്ടവരെയും രോഗികളെയും ഇദ്ദേഹം ശുശ്രൂഷിച്ചു. അങ്ങനെ ഈ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് രോഗം പിടിപെടുകയും കർത്താവിൽ നിദ്ര പ്രാപിക്കുകയുമാണ് ഉണ്ടായത്. നമ്മുടെ ജീവിതത്തിലും കഴിഞ്ഞ കാല ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെയും കുറവുകളെയും പുനർവിചാരണ ചെയ്യുന്ന ഒരു ദിവസമാകട്ടെ ഇന്ന് എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ വിശുദ്ധ ഞങ്ങൾക്കു വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.